ഇന്നത്തെ രാജസ്ഥാൻ പഞ്ചാബ് മാച്ചിൽ പഞ്ചാബ് ജയിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ആർ സി ബി സി എസ് കെ ടീമിന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അതുപോലെ രാജസ്ഥാനും കാര്യങ്ങൾ ഈസി ആയിരിക്കുകയാണ്. അപ്പോൾ ഐ പി എല്ലിലെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലേ ഓഫിൽ ആരൊക്കെ എത്തുമെന്നത് തീരുമാനമായിരിക്കുകയാണ്. നിലവിൽ രണ്ട് സ്ലോട്ട് ബുക്ക് ആയിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തിയവർ കൊൽക്കത്തയും രാജസ്ഥാനുമാണ്. ഇനി ബാക്കി രണ്ട് സ്ലോട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടി മത്സരിക്കുന്നത് സി എസ് കെ, എസ് ആർ എച്ച്, ആർ സി ബി, ഡൽഹി, ലക്നൗ ടീമുകളാണ്. ഇതിൽ ഡൽഹി ടീമിനും ലക്നൌവിനും നെറ്റ് റൺ റേറ്റ് കുറവാണ്. അതുകൊണ്ട് ഇനി 14 പോയിന്റ് നേടിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഇവരെ പുറത്തായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ചാൻസ് കൂടുതലുള്ളത് സി എസ് കെ, ആർ സി ബി ടീമിനാണ്. ഹൈദരാബാദിന് ഇനി രണ്ട് മാച്ചുണ്ട്. അതിലെ ഒരു കളി ജയിച്ചാൽ അവര് പ്ലേ ഓഫിലെത്തും. അതുകൊണ്ട് ഹൈദരാബാദിനെയും മാറ്റി നിർത്താം. ഇതോടുകൂടി മൂന്ന് സ്ലോട്ട് ബുക്ക് ആയിരിക്കുകയാണ്. കൊൽക്കത്ത, രാജസ്ഥാൻ, ഹൈദരാബാദ്. ഇനി നാലാം സ്ഥാനത്ത് ആര് ഫിനിഷ് ചെയ്യും? ഇതാണിപ്പോൾ ചോദ്യചിഹ്നം. ഇതിലേക്ക് വേണ്ടി മത്സരിക്കുന്നത് ആർ സി ബിയും സി എസ് കെയും ആണ്. ആർ സി ബിയുടെ അടുത്ത മാച്ച് സി എസ് കെ ടീമിനെതിരെയാണ്. ഈ മാച്ചിൽ ആരാണ് ജയിക്കുന്നത് അവരായിരിക്കും പ്ലേ ഓഫിലെത്തുന്നത്. പക്ഷേ ആർ സി ബി ടീമിന് ചെറിയൊരു വിജയം നേടിയിട്ട് കാര്യമില്ല. ആർ സി ബി ഫസ്റ്റ് ബാറ്റ് ചെയ്താൽ 18 റൺസിന്റെ വിജയം ആവശ്യമാണ്. ഇല്ലെങ്കിൽ 18 ഓവറിൽ കളി ജയിക്കണം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആർ സി ബി പ്ലേ ഓഫിലെത്തൂ. എന്നാൽ ചെന്നൈക്ക് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആർ സി ബിയോട് ജസ്റ്റ് ഒന്ന് ജയിച്ചാൽ മതി, സി എസ് കെ പ്ലേ ഓഫിലെത്തും. കാരണം ചെന്നൈ ടീമിനാണ് റൺറേറ്റ് കൂടുതൽ. പക്ഷേ അടുത്ത മാച്ചിൽ മഴ പെയ്യാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് ടീമിനും ഓരോ പോയിന്റ് വിധിച്ചു കൊടുക്കും. ഇങ്ങനെ വരുമ്പോൾ ആർ സി ബി പുറത്താണ്. സി എസ് കെ ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേ ഓഫിലെത്തും. ചുരുക്കി പറഞ്ഞാൽ കൊൽക്കത്ത, രാജസ്ഥാൻ, ഹൈദരാബാദ് ഈ മൂന്ന് സ്ലോട്ട് ബുക്കായി. നാലാമത് ആർ സി ബി അല്ലെങ്കിൽ സി എസ് കെ. രാജസ്ഥാനെ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാൻ സാധിച്ചാൽ പ്ലേ ഓഫിൽ രണ്ട് മാച്ച് കിട്ടും. ഈസി ആയിട്ട് രാജസ്ഥാനെ ഫൈനലിലെത്താം. അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.